നമസ്കാരം. ഇന്ന് മെഡിസിനൽ പ്ലാൻസുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് വേറൊരു നമ്മളീ സീസണലായിട്ടുള്ള ഒരു വിഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകൃതിയാൽ ഉണ്ടാവുന്നതാണ്, മെഡിസിനൽ പ്ലാൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ചെടികളിൽ പെടുന്നതല്ല, ഇത് നമ്മൾ സീസണലായിട്ട് കിട്ടുന്ന വൈൽഡ് എഡിബിൾ മഷ്റൂമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മഴ പെയ്ത് കഴിഞ്ഞ് ഒരു വെയിൽ, ഒന്ന് രണ്ട് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണല്ലോ ഈ വൈൽഡ് എഡിബിൾ മഷ്റൂം എന്ന് പറയുന്നത്. ഇത് ധാരാളം നമുക്ക് വൈറ്റമിൻസും അതുപോലെയുള്ള പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പ്രകൃതി വിഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇടിമിന്നൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോഴൊക്കെ ധാരാളം നൈട്രജൻ താഴത്തേക്ക് വരുമ്പോൾ ഇത് ഇതിൻ്റെ പൗഡർ മുളച്ച് പുതിയൊരു മഷ്റൂമായിട്ട് വരുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറിച്ച് വെച്ചതാണ് കേട്ടോ, പറമ്പിൽ നിന്ന് കിട്ടിയത് പറിച്ച് വെച്ചതാണ്, കുറച്ച് നമുക്കിവിടെ കളക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ടെർമിറ്റോമൈസെറ്റ്സ് ക്ലൈപീറ്റസ് എന്നാണ്. അപ്പോൾ അത് ബെസിഡിയോമൈക്കോട്ടിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ്, ഫംഗസിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ കാണുന്നിട്ടുള്ള ഒരു നമ്മൾ കണ്ടിട്ടില്ലേ, കുട പോലെ കുട പിടിച്ചിട്ടുള്ള നിൽക്കുന്ന പോലെയാണ് നമുക്കിത് വിരിഞ്ഞ് നിൽക്കുന്നത്. കുറച്ച് വൈകിട്ടാണ്, ഉച്ച കഴിഞ്ഞിട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വൈൽഡ് എഡിബിൾ മഷ്റൂമാണ്. സാധാരണഗതിയിൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തം നമുക്ക് ഈ സീസണാകുമ്പോൾ കിട്ടും. നമ്മളിത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. മെഡിസിനലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, സൂപ്പ് വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കാം, തോരൻ വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും നമുക്ക് അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ബെസിഡിയോമൈക്കോട്ടിന എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ, ഫംഗസിൻ്റെ ഗ്രൂപ്പിൽ ബെസിഡിയോമൈക്കോട്ടിനയിൽ ടെർമിറ്റോമൈസെറ്റ്സ് ക്ലൈപീറ്റസ് എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിമിൽ കാണുന്ന, പ്രകൃതിയാൽ കാണുന്ന മഷ്റൂമാണ് വൈൽഡ് എഡിബിൾ മഷ്റൂം. ഓക്കേ.